நல்லா இருக்கோம். நமஸ்காரம். நீங்க எப்படி இருக்கீங்க? എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂയോർക്കിലോട്ട് ദോശ മാനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ദോശയൊക്കെ ഈ ഒരു NY ദോശ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോളുണ്ട്. എന്നുവെച്ചാൽ തട്ടുകട പോലെയാണ്. അപ്പം അത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ന്യൂയോർക്കിലേക്ക്. അപ്പം ഞങ്ങൾ എന്തായാലും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് ദോശ കഴിക്കാം. ഇവിടെ സ്പെഷ്യലായിട്ട് അവരിങ്ങനെ ദോശ മാൻ എന്നാണ് പറയുക കേട്ടോ. ഒരു 20 വർഷമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ഇങ്ങനെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ് ന്യൂയോർക്കിലെ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ദോശ മാനെ കണ്ട് ദോശയും കഴിച്ചിട്ട് വരാം. We're going to go to the Dosa Man place, and I hope you like our video. അപ്പോൾ ഈ NY ദോശ എന്ന് പറയുന്നത് വാഷിങ്ടൺ സ്ക്വയർ പാർക്കുണ്ട്, അതിനകത്താണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മളിവിടുന്ന് ന്യൂ പോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പാത്ത് ട്രെയിൻ പിടിച്ചിട്ടാണ് പോകുന്നത്. ദോശമാൻ്റെ അടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് 9th പാർക്കുണ്ട്. ദോശ വാങ്ങി പാർക്കിൽ പോയിട്ട് കഴിക്കാം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ദോശയുടെ മണം വരുന്നുണ്ടായിരുന്നു അല്ലേ. ഇവിടെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എവിടെയാണ് സംഭവം? ദോശയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ വാഷിങ്ടൺ സ്ക്വയർ പാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു സ്ക്വയർ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്വയർ പാർക്ക് എന്ന് പറയണത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ദോശമാൻ്റെ അടുത്തോട്ട് പോവാം. ഇതിനകത്താണ് അപ്പം മാപ്പ് നോക്കിയിട്ടാട്ടോ പോകുന്നത്. അപ്പം എന്തായാലും നടന്നിട്ട് അവിടെ എത്തിയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ്. ഇന്ന് തണുപ്പൊന്നുമില്ല. തണുപ്പുണ്ട്, പക്ഷെ എന്നാലും തണുപ്പില്ല. ഇതോ അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞു കടയാണ്, ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. അപ്പം അതിൻ്റെ ക്യൂ ആണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, പറഞ്ഞു കേട്ടത് തന്നെക്കാളും ക്യൂ ഉള്ളത് പോലെ. ആഹാ, അത് ഇവര് ഇവിടെ ഉള്ളവരൊക്കെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഇവർ ഭയങ്കര ഫേമസ് ആട്ടോ. ഇവിടെ ന്യൂയോർക്കിലെ ഭയങ്കര ഫേമസ്. ചെസ് കളിക്കാൻ ഇരിക്കണ കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അതോ ക്യൂ. ആ ക്യൂ, ഇത്രയും ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. 12:55 ആണ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ എത്ര നേരം എടുക്കും നോക്കാം അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം ദോശ വാങ്ങി കഴിച്ചിട്ട്
ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ക്യൂ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടി. അത്രയ്ക്ക് നല്ല നീളമുള്ള ക്യൂ ആണ്. നമ്മൾക്ക് ഇപ്പോൾ അവിടെ എത്തുമെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ 12:55 ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് നേരം നിന്നു. ഏകദേശം ഒരു 1.5 നിന്നിട്ടും നമ്മുടെ ക്യൂ അങ്ങ് പകുതി മൂവ് ആയതേ ഉള്ളൂ. പകുതിയും കൂടെ ആയിട്ടില്ല. അപ്പോൾ ദേ അവിടെ ഏട്ടനും വിക്കിയും കൂടെ പോയിട്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് ഇതുണ്ട്. അപ്പം അവിടെ പോയിട്ട് കളിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം വിക്കിക്കും ഇങ്ങനെ ബോറടിക്കണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഏകദേശം ദേ അടുത്തെത്താറായിട്ടുണ്ട്. ഇപ്പോഴാണ് കട ഒന്ന് ഇച്ചിരി നേരെ കാണുന്നത്. ഇനി ഒരു 10-15 മുൻപിലുണ്ട്. ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. എന്തായാലും 2:30 കഴിഞ്ഞു. നമ്മൾ 12:55 നിൽക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ഇവിടെ എത്തിയത്. നമ്മുടെ പുറകിലൊക്കെ ഒത്തിരി പേര് വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഒരുപാട് നേരത്തെ ഏകദേശം 2-2.5 മണിക്കൂറിലെ കാത്തിരിപ്പിന് ശേഷം ഒരു 3 മണി കഴിഞ്ഞു. ഇവിടെ ഇപ്പം നമ്മൾ എത്തിയപ്പം അത്രയും നേരം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒറ്റ ആളാണ് ഈ ദോശ ഉണ്ടാക്കലും കൊടുക്കലും ഒക്കെ. പിന്നെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാൾ എക്സ്ട്രാ ഉണ്ട്. അത് പക്ഷേ പുറത്തെ ഹെൽപ്പൊക്കെയാണ്. അല്ലാതെ ദോശ ഉണ്ടാക്കാനുള്ള ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. തനിയാണ് ചെയ്യുന്നത്. അത് ശരിക്കും ഭയങ്കര ഒരു ഇതാണ്. ഏകദേശം 20 വർഷം എന്നൊക്കെ പറഞ്ഞാൽ 2002 തുടങ്ങിയിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഗൂഗിളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പത്രത്തിലും ഇതിലൊക്കെ ഫോട്ടോസ് വന്നത് ൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ അധികം ഒന്നും റെസിപ്പീസ് ഇല്ല. എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ഒന്നും ഇല്ല. നമുക്ക് മസാല ദോശ ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു പോണ്ടിച്ചേരി സ്പെഷ്യലായിട്ടുള്ളൊരു ദോശയുണ്ട്. അതിനുശേഷം പിന്നെ ഒരു ഊത്തപ്പം, അതുപോലെ പിന്നെന്തായിരുന്നു ഇഡ്ലി ലഞ്ച്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് മെനു അതിനകത്ത് ഇതിനകത്ത് പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലിസ്റ്റാണ് ഇവരിവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ സമോസ കിട്ടും. സമോസയ്ക്ക് പക്ഷേ ലൈൻ വേണ്ട. അത് അവർ നേരത്തെ തന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പുറത്തൂടെ പോയിട്ട് വാങ്ങിക്കാം. നേരത്തെ 2 ലൈനായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഇപ്പം എല്ലാത്തിനും കൂടെ ഒറ്റ ലൈനാണ്. പക്ഷേ സമോസയ്ക്ക് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തായാലും. അപ്പോൾ നമ്മളിപ്പം ദോശ, ഈ ഒരു 3 വിക്കിക്ക് പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ പോണ്ടിച്ചേരി സ്പെഷ്യൽ ദോശയും അതുപോലെ മസാല ദോശയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിനിപ്പം തമിഴ്, ശ്രീലങ്കൻ തമിഴാണ്. എന്ന് വെച്ചാൽ ശ്രീലങ്കയിലെ അവിടെ നിന്നാണ്, അവർ അവിടുത്തെ ആണ്. അപ്പോൾ എന്നാലും പക്ഷേ തമിഴ് അവിടെയും തമിഴാണല്ലോ, ഒരു പ്രത്യേക രീതിയിലുള്ള തമിഴാണ്. അപ്പം ഏട്ടനോട് തമിഴിലൊക്കെയാണ് സംസാരിച്ചിട്ടിങ്ങനെ, അവർ ഫുൾ തമിഴിൽ തന്നെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെ പിന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്തായാലും ഇന്ത്യൻസ് ആണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ആണെന്ന് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് നേരിട്ട് തന്നെ ഇങ്ങനെ തമിഴിൽ തന്നെയാണ് സംസാരിച്ചത്. പിന്നെ അപ്പോൾ എന്തായാലും നമ്മൾ ദോശയൊക്കെ വാങ്ങിയിട്ട് നമ്മൾക്കിനി ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്നിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പാർക്കിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വാങ്ങിയിട്ട് താഴെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. താഴെ എന്ന് പറയുമ്പോൾ പുല്ലിൽ. അപ്പോൾ എന്തായാലും അവിടെ പോയി ഇരുന്നിട്ട് കഴിക്കാം. ന്യൂയോർക്കിലുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് വിക്കിൻ്റെ ദോശയ്ക്ക് അവർ ചാർജ് ചെയ്തില്ല. ഇതുപോലെ ഞാൻ ഇങ്ങനെ ഫീച്ചറിംഗ് ഒക്കെ ഇവരെ കുറിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലെ എന്തുവാ യൂട്യൂബിലും അല്ലെങ്കിൽ ഇങ്ങനെ പേപ്പറിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും അഥവാ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് നമ്മൾക്ക് ദോശ തരാറുണ്ടെന്ന്. പക്ഷെ നമ്മളിവിടെ 3 പേരുടെയും റേറ്റ് കൊടുത്തപ്പം അവർ വേണ്ട, കുഴപ്പമില്ല, വിക്കിക്കുള്ളത് വേണ്ട, കുഞ്ഞല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഈ ഒരു പ്ലെയിൻ ദോശ അങ്ങനെ തരുകയാണ് ചെയ്തത്.
അതൊരു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മനസ്സങ്ങനെ അധികം ആർക്കും ഉണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു വ്യാപാരം ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് അധികം അങ്ങനെ ഉണ്ടാവാറില്ല, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ചെയ്യുന്നവർക്ക്. പക്ഷേ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി നമ്മൾക്ക്. പിന്നെയും നമ്മൾക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ തോന്നും. ശരിക്കും കസ്റ്റമേഴ്സിനെ അങ്ങ് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരുന്നു അവരുടെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലം ഒരുപാട് നേരം അന്വേഷിച്ചതിന് ശേഷമാണ് ഇപ്പം ഇവിടെ ഒരു സ്ഥലം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇനി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇപ്പം ടേസ്റ്റ് പറയാമെന്ന് പറയുമ്പം വിക്കിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം നല്ല സ്പൈസി ആയിരിക്കും സാമ്പാർ, അങ്ങനെയൊക്കെയല്ലേ. അപ്പം ഇതെന്ന് പറയുമ്പം ഇവിടെയുള്ള ആളുകൾക്കും കൂടെ കഴിക്കാൻ പറ്റും. ഇവിടെ ഉള്ളവർക്ക് അധികം സ്പൈസി അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഒരു തരത്തിലാണ്. അതുകൊണ്ട് തന്നെ വിക്കിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ അങ്ങനെ സാമ്പാർ ചമ്മന്തി എന്നുള്ള സംഭവങ്ങളൊന്നും അധികം കഴിക്കില്ല. പക്ഷേ ഇത് അവൻ അത് സാമ്പാറും ചമ്മന്തിയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും ദോശ ഞങ്ങളും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി, നന്നായിട്ടുണ്ട്. ഇതിനകത്ത് പട്ട അങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടുണ്ട് ചമ്മന്തിയിലും ഒക്കെ ആയിട്ട്. നല്ല അതിൻ്റെ ഫ്ലേവറായിരുന്നു കൂടുതൽ വരുന്നുണ്ടായിരുന്നത്, ഇഞ്ചിയുടെയും മസാലയുടെയൊക്കെ ആയിട്ട്. ഉരുളക്കിഴങ്ങിൻ്റെ മസാലയും നല്ലതായിരുന്നു. പിന്നെ ഇവർ ഇതിൻ്റെ കൂടെ കാര ചട്നി എന്ന് പറഞ്ഞിട്ട് ഒരു ചട്നി കൊടുക്കും. അത് പോണ്ടിച്ചേരി സ്പെഷ്യൽ ആയതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു, നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് എരിവിത്തിരി ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് തന്നതാണ്. പിന്നെ മറ്റുള്ളവരോട് ചിലപ്പം ചോദിക്കും അത് വേണോ സ്പൈസി വേണോ എന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് തരാറ്. പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറുണ്ട്. സാമ്പാർ അവർ ഓൾറെഡി കുഞ്ഞൊരു ബോക്സിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ സാമ്പാർ വേണമെങ്കിൽ ചോദിക്കാം, അവരത് തന്നോളും. ഇത് ആ ഒരു കാണുന്ന ആ ഒരു കുഞ്ഞു ബോക്സായിട്ടാണ്, കപ്പ് പോലെ ഗ്ലാസ് പോലുള്ളതിൽ, അതിനകത്താണ് സാമ്പാർ. പിന്നെ ഈ ഒരു കാര ചട്നി അല്ലാതെ പിന്നെ നമ്മൾക്ക് തേങ്ങാ ചട്നി ഉണ്ട്, അതുപോലെ പൊടിയുണ്ട്. കാരപ്പൊടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള പൊടികളുണ്ട്, അതും കൂടെ തന്നിട്ടുണ്ട് അവർ. പിന്നെ സാമ്പാറും ഇതൊക്കെ സ്പൈസി അധികം ഇല്ലാത്തതാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇവിടെ ന്യൂയോർക്കിൽ വരുമ്പം അഥവാ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കഴിക്കണം, ദോശ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും NY ദോശ സെൻറ്ററിൽ വന്നാൽ മതി. എന്ന് വെച്ചാൽ കുഞ്ഞു സ്റ്റോളാണ്, ശരിക്കും പറഞ്ഞാൽ അറിയും കൂടെ ഇല്ല. എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ വരാമല്ലോ നമ്മൾക്ക്, വേറെ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഇവിടെ ഒന്ന് വരണം. അപ്പോൾ എന്തായാലും അത്രയൊക്കെയാണ്. നമ്മൾ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർക്ക് ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. ഓർത്ത് എന്തായാലും പിന്നെ വീട്ടിലോട്ട് പോവാം എന്ന് കരുതി. പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ പ്ലാൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പം ട്രെയിനും ഉണ്ട്, അപ്പോൾ പിന്നെ എന്നാൽ നമ്മൾക്ക് വേഗം തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു ഐസ്ക്രീം വിക്കിക്ക് വേണമെന്ന് പറഞ്ഞപ്പം അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ദോശയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇപ്പം ന്യൂപോർട്ടിൽ വന്നിട്ട് ഇരിക്കുകയാണ്. നല്ലായിരുന്നു അല്ലേ? ദോശ കുഴപ്പമില്ലായിരുന്നു, നല്ല ദോശ, നല്ല നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. അപ്പം നല്ല ദോശയ്ക്കായിരുന്നു എന്തായാലും. അപ്പം ഇത് വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.